അപ്പടെ ഏറ്റവും ഫേവറേറ്റ് മൂവി ഏതാ? അപ്പാട് ഒരുപാടുണ്ട്. അങ്ങനെ അപ്പാടെ കമേഴ്ഷ്യൽ മൂവീസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതല്ലാണ്ട് ഉള്ള വെരി തിയേറ്ററിക്കൽ പെർഫോമൻസ് എന്ന് പറയുന്ന നടൻ എന്നുള്ള മൂവി ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേർക്കും ഒരേ ഇഷ്ടമാണ്. എസ്തെറ്റിക്സ് ഞങ്ങളുടെ സെയിം ആണല്ലേ. ഇന്ന് ഇവര് രണ്ടു വീട്ടുകൊണ്ട് കമ്മൽ പോലും ഒരു ബോക്സിൽ നിന്ന് എടുത്താണ്. അത് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി. അപ്പൊ എന്തായാലും അവിടെ ഈ ബോക്സ് ഇരിപ്പുണ്ടായിരുന്നു. ആണ് ആ അത് പറഞ്ഞപ്പോഴത്തേക്കും വരണേ ആവശ്യമുണ്ടോന്ന് പറയുന്ന സിനിമയിൽ ആദ്യമായിട്ട് കല്യാണി അല്ലായിരുന്നു, ശക്തിക്കായിരുന്നു ആ റോള് വന്നത്. പിന്നീട് അത് കല്യാണിയിലേക്ക് എത്തിയതാണെന്ന് ഞാൻ കേട്ടു. അത് ചെയ്യാനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടാണോ എന്താ? ആക്ച്വലി ഞാൻ അത് വന്നത് 2019 ടൈമിലായിരുന്നു. അപ്പൊ ഞാൻ മുംബൈയിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ സ്പോർട്സ് ഫീൽഡിൽ ഞാൻ ഇങ്ങനെ പെർസ്യൂ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അനൂപേട്ടനാണ് ഇങ്ങനെ ചോദിച്ചത്. അനൂപേട്ടൻ അപ്പം മുംബൈയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു കഫേയിൽ മീറ്റ് ചെയ്തു, ഇങ്ങനെ സ്റ്റോറിയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ആ ഒരു ഇത് പെട്ടെന്നായിരുന്നു ഞാൻ വന്ന് ചക്കി ഒരു സിനിമ ചെയ്യുന്നോ ഇങ്ങനെ ഇതാണ് സബ്ജക്ട്. ദുൽഖറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹീസ് ഓൾസോ ഹീൽ ബി യുവർ കോ ആക്ടർ. പിന്നെ ശോഭൻ ആന്റി ഉണ്ടെന്ന് പറഞ്ഞു. വെരി ഫ്ലാറ്ററിങ്. അപ്പൊ പക്ഷെ ഇത് പെട്ടെന്നായോണ്ട് അയ്യോ ചേട്ടാ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ മെന്റലി പ്രിപ്പയർഡ് അല്ല. ഞാൻ അങ്ങനെ ഐ ഹാവന്റ് ഇവൻ ഗിവൺ ഇറ്റ് എ തോട്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈമില് വേണ്ട അടുത്ത ഫിലിം ആക്കാൻ ചേട്ടാ എന്നങ്ങനെ പറഞ്ഞു. അല്ലാണ്ട് ഞാൻ ടേൺ ഡൗൺ ചെയ്തതല്ല സബ്ജക്ട്. പക്ഷെ അതൊരു പെട്ടെന്നൊരു ഷോക്ക് ആയിട്ട് എനിക്ക് വന്നോണ്ട് എനിക്ക് അങ്ങ് ഓക്കെ പറയണോ എനിക്ക് യെസ് ഓർണോ പറയണോ എന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അല്ല അത് കഴിഞ്ഞിട്ട് സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും യോ എനിക്ക് ചെയ്യായിരുന്നു എന്ന് എപ്പോഴും. നോ റിഗ്രറ്റ്സ് ബിക്കോസ് കല്യാണി ഈസ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്. അത് ഒബ്വിയസ്ലി. എന്നാലും നമ്മുടെ കയ്യിൽ വന്നതല്ലേ എന്നോർത്തൊരു അങ്ങനെ ഒരു റിഗ്രറ്റ് ഇല്ല. കാരണം ഐ ട്രൂലി ബിലീവ് നടക്കേണ്ട തിങ്സ് നടക്കേണ്ട ടൈമിൽ നടക്കും എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് എന്റെ. സോ ഐ ജസ്റ്റ് സീ ദാറ്റ് ആസ് ദാറ്റ് വാസ് നോട്ട് മൈ ടൈം എന്നുള്ള പോലെ. ഓക്കേ, ഇനി ഞാൻ അപ്പടെ വേറെ കഥ ചോദിക്കട്ടെ. ചിലപ്പോൾ ഞാൻ അങ്ങനെ പ്രിപ്പയർഡ് അല്ലാണ്ട് ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് വുഡന്റ് ഹാവ് ബീൻ ജസ്റ്റിസ് ടു ദാറ്റ് ക്യാരക്ടർ. സോ ഇപ്പോൾ ഏതായാലും അതിനൊക്കെ വളരെ പ്രിപ്പയർഡ് ആണ്. ആ മൂവി എല്ലാം റെഡി. ഒരു മൂവി വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ റെഡിയാണ്. ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ട് ഇപ്പോൾ. ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് ചക്കി ഒരു മ്യൂസിക്കൽ വീഡിയോ ചെയ്തത്. കറക്റ്റ് ആണോ? മയം ചെയ്തേ പോവേ. ഇതും ഒരു സർപ്രൈസ് ആയിട്ട് വന്നതാട്ടോ. ഞാൻ അങ്ങോട്ടേക്ക് ഞാൻ ചോദിച്ചല്ല. ഇവിടുത്തെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ നമ്മുടെ സ്റ്റുഡിയോ മോക്കാണ് അത് ചെയ്തത്. സോ സ്റ്റുഡിയോ മോക്കലെ ഒരു വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ഷീ അപ്രോച്ച് മീ. ഞങ്ങൾക്ക് ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് ചെന്നൈയിൽ. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ്. ഇങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും. സോ എനിക്ക് അങ്ങനെ ഒരു കോമൺ ഫ്രണ്ട് വഴി എനിക്കൊരു ടെക്സ്റ്റ് വന്നു. സോ വി ആർ ദ മേക്കേഴ്സ് ഓഫ് എൻജോയ് എൻജാമി. ഇങ്ങനെ ഞങ്ങൾ വേറെ ഒരുപാട് ഇപ്പോഴത്തെ കറണ്ട് എല്ലാ ട്രെൻഡിങ് സോങ്സിന്റെ ഒക്കെ മ്യൂസിക് വീഡിയോയുടെ ഒക്കെ മേക്കേഴ്സ് ഞങ്ങളാണ്. സോ യു സീം ലൈക്ക് എ വെരി ആപ്റ്റ് പേഴ്സണാലിറ്റി. ഒരു ഫേസ് ഉണ്ട്, വെരി റിലേറ്റബിൾ ഫേസ് ഞങ്ങളുടെ അടുത്ത ഒരു സോങ്ങിന് വേണ്ടിയിട്ട്. ആൻഡ് മ്യൂസിഷ്യൻ ഇസ് എ ഡെബ്യൂ, മ്യൂസിഷ്യന്റെയും ഡെബ്യൂ ആണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു. ആൻഡ് ദെൻ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ വി ക്യാൻ അപ്രോച്ച് യു ലൈക്ക് ത്രൂ ആർ ഡയറക്ടർ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പിന്നെ ഡയറക്ടർ സാറ് അമിതേട്ടൻ. അമിതേട്ടൻ മലയാളിയാണ്. സോ അമിതേട്ടൻ എനിക്ക് സോങ് അയച്ചു തന്നു, ഒരു ബ്രീഫ് ജിസ്റ്റ് തന്നു. ഇങ്ങനത്തെ യു ആർ എ ചെന്നൈ ഗേൾ. അപ്പൊ ഇറ്റ് ഫെൽറ്റ് വെരി റിലേറ്റബിൾ ടു മീ.